പോൾവോൾട്ടിൽ മിലൻ സാബു ഓരോ അവസരങ്ങൾക്കെത്തുമ്പോഴും മത്സരവേദിക്ക് പുറത്ത് പ്രോത്സാഹനവുമായി അമ്മ ഷീജയുണ്ട്. ഉയരങ്ങൾ ഓരോന്നും താണ്ടി എതിരാളികളെ തോൽപ്പിച്ചു, ഒടുവിൽ സ്വയം മത്സരിച്ചു മിലൻ. മീറ്റ് റെക്കോർഡ് മറികടക്കാനായില്ലെങ്കിലും തുടർച്ചയായ രണ്ടാം സംസ്ഥാന സ്കൂൾ കായികമേളയിലും മിലന്റെ വക കോട്ടയത്തിന് സ്വർണം. റെക്കോർഡിന് വേണ്ടി ശ്രമിച്ചു, പക്ഷേ എടുക്കണമെന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. ഞാൻ ജില്ലയിൽ 47 ആ ഹൈറ്റ് ഇവിടെ ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു വശം വന്നു. ചേച്ചി മെൽബയ്ക്ക് കൂട്ടായിട്ടാണ് മിലനെ പാലായിലുള്ള സതീഷ് കുമാറിന്റെ പാല ജമ്പ് അക്കാദമിയിൽ അമ്മ ചേർക്കുന്നത്. 2 ആകുന്നതേയുള്ളൂ മിലൻ പരിശീലനം തുടങ്ങിയിട്ട്. ഇതിനോടകം മിലനിലുള്ള പ്രതീക്ഷ വാനോളമാണ് പരിശീലകന്. ഇപ്പോൾ ഉള്ള വോൾട്ടേഴ്സിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടൊരു കുട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒത്തിരി പ്രതീക്ഷകളുണ്ട്. നാഷണൽ റെക്കോർഡ്, ഇൻ്റർനാഷണലിൽ ഏഷ്യൻ ഗെയിംസ് അല്ലെങ്കിൽ അതുപോലെ കോമൺവെൽത്തിലൊക്കെ ഒരു മെഡൽ വരാൻ സാധ്യതയുള്ളൊരു പയ്യനാണ്. കഴിഞ്ഞ മേളയിലെ സീനിയർ പോൾ വോൾട്ടിൽ വെള്ളി മെഡൽ ജേതാവാണ് ചേച്ചി. ചെറുപ്രായത്തിലെ അച്ഛനെ നഷ്ടമായി ഇരുവർക്കും. ഇതോടെ മുൻ പവർ ലിഫ്റ്റർ കൂടിയായ അമ്മ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ചുമലിലേറ്റി. പ്രതിസന്ധികളിൽ കുതിച്ചു ചാടാൻ അവരെ പ്രാപ്തരാക്കി. ഇതിനിടയിലാണ് അമ്മയ്ക്ക് ക്യാൻസർ പിടിപെടുന്നത്. വെക്കേഷന് 3 പെട്രോൾ പമ്പില്, അവിടെ അമ്പാറ പെട്രോൾ പമ്പിൽ പണിക്ക് പോകുമായിരുന്നു. വർക്കൗട്ട് ഇവന് മുടക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പം രാവിലെ വൈകുന്നേരം പ്രാക്ടീസിന് പോകും. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വന്ന് പമ്പിൽ പോകും. അമ്മയ്ക്കായാണ് ഓരോ ജയവും. മകനിലൂടെ അമ്മയും ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. മിലൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അമ്മയുടെ സ്വപ്നങ്ങൾ ഓരോന്നായി നിറവേറ്റണം. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത മനസ്സ് ഇതിനോടകം മിലൻ പാകപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇച്ഛാശക്തിക്ക് മുന്നിൽ എത്ര ഉയരത്തിലെ പ്രതിസന്ധിയും മിലൻ എളുപ്പം മറികടക്കുക തന്നെ ചെയ്യും. മഹാരാജാസ് കോളേജ് മൈതാനത്തു നിന്നും ജോയ്സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്. വിഷ്ണു പ്രകാശ് നമ്മുടെ കൂടെയുണ്ട്. വിഷ്ണു എത്ര പ്രതിസന്ധികളുണ്ടെന്ന് പറഞ്ഞാലും കൂടെ അവൻ്റെ അമ്മയുണ്ട് എന്നുള്ളതായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്നുള്ളതാണ് ഈ സ്വർണ്ണ നേട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ. മിലൻ്റെ ജയമെന്ന് പറയുന്നത് മിലൻ്റെ അമ്മയുടെ കൂടെ ജയമാണ്. ഈ ഒരു പോരാട്ടം വർഷങ്ങളായിട്ടുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ്. ആ ഒരു പോരാട്ടത്തിൻ്റെ ജയം കൂടിയാണ് മിലൻ്റെ ഓരോ ജയങ്ങളും. വളരെ കുഞ്ഞിലെ മിലൻ കുഞ്ഞായിരിക്കുമ്പോഴാണ് മിലന് അച്ഛനെ നഷ്ടപ്പെടുന്നത്. ഒരു വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം 11 ഈ അമ്മയാണ്, ഈ മക്കൾക്ക് 3 മിലൻ്റെ മൂത്തതായിട്ട് ഒരു ചേട്ടനും ചേച്ചിയുമുണ്ട്. അപ്പോൾ മിലനും ഈ ഇവരെ രണ്ടുപേരെയും ഈ അമ്മയാണ് വളർത്തി ഇത്രയും വലുതാക്കുന്നതും അവർക്ക് വേണ്ട പരിശീലനങ്ങളും കാര്യങ്ങളും എല്ലാം നൽകുന്നത് ഈ അമ്മയാണ്. വളരെ തുച്ഛമായ ചെറിയ ജോലികളും അത്തരത്തിൽ ചെയ്താണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് വരുന്ന ഒരു കുടുംബമാണ്, അവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ജയമാണ് ഇപ്പോൾ മിലൻ നേടിയിരിക്കുന്നതും. ഭാവിയിലേക്കും മിലന് ഇത്തരത്തിൽ വലിയ ജയങ്ങൾക്കുള്ളൊരു മുന്നോടി കൂടിയാണ്. മിലൻ്റെ ചേച്ചിയും ഇതുപോലെ തന്നെ പോൾവാൾട്ട് താരമായിരുന്നു. ഈ ചേച്ചിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി പാല ജമ്പ് അക്കാദമിയിൽ ചേർക്കുന്നു. അപ്പോൾ ചേച്ചിക്കൊരു തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും മിലനും ഇത്തരത്തിൽ ഈ പാല ജമ്പ് അക്കാദമിയിൽ എത്തുന്നത്. 2 ആയിട്ടുള്ളൂ മിലൻ പോൾവാൾട്ട് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനോടകം തന്നെ ഈ 2 കാലം കൊണ്ട് തന്നെ വളരെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു, നല്ല റിസൾട്ടുകൾ വരുന്നു. ആ മാഷിൻ്റെ വാക്കുകൾ തന്നെ അതറിയാം, ഈ ഇത്തരത്തിൽ വളർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് തന്നെ അന്തർദേശീയ മത്സരങ്ങളിലും മെഡൽ കൊണ്ടുവരാനായിട്ട് മിലന് സാധിക്കുമെന്നും പറയുന്നുണ്ട്. അമ്മയുടെ സ്വപ്നം അത് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ദേശീയ സ്കൂൾ മീറ്റിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ അമ്മ ക്യാൻസർ ബാധിതയാണെന്നുള്ളൊരു വാർത്ത വരുന്നത്. ആ സമയത്ത് തന്നെയായിരുന്നു ഈ കോമ്പറ്റീഷനും വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു വിഷമത്തിലെന്നോണം മിലന് നല്ലൊരു പെർഫോമൻസ് ആ സ്കൂൾ മീറ്റിൽ, ദേശീയ സ്കൂൾ മീറ്റിൽ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു നിരാശയും അമ്മയ്ക്കുണ്ട്. ഏതായാലും ഇപ്പോൾ ഇന്നിപ്പോൾ മിലൻ്റെ എല്ലാ ജയങ്ങൾക്കും അമ്മ വരുന്നുണ്ട്. ഈ അമ്മയുടെ കൺമുന്നിലായിരുന്നു ഇന്നലെ മിലൻ ഇത്തരത്തിലൊരു നേട്ടം കൊയ്തത്. ഈ സീസണിലെ മിലൻ്റെ മികച്ച സമയം എന്നുള്ളത് 4.10 ആയിരുന്നു. എന്നാൽ അതിലേക്ക് എത്താൻ സാധിച്ചില്ല. ഒരു മീറ്റ് റെക്കോർഡ്, 4.7 മീറ്റ് റെക്കോർഡ് മറികടക്കാൻ മിലൻ ശ്രമിച്ചു. അതും
പരാജയപ്പെട്ടു. പക്ഷേ അതിലൊന്നും നിരാശയില്ല. ആ മാഷിനും വിഷ്ണു എന്തായാലും റെക്കോർഡുകളൊക്കെ തിരുത്തി എഴുതാൻ സാധിക്കട്ടെ. മിലന് ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല എന്ന് ഓർക്കണം. എന്തൊക്കെ പ്രശ്നങ്ങൾ മുന്നിലുണ്ട് എന്ന് പറഞ്ഞാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന വീട്ടുകാരൊക്കെ ഇല്ലേ, ഒരു വിഷമവും വേണ്ട, അടിപൊളിയായിട്ട് മുന്നിലേക്ക് പോകുക. ഈ പ്രാക്ടീസുകളൊക്കെ മുടക്കാതെ തന്നെ അടിപൊളിയായിട്ട് പോകാനാകട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ആശംസകളും നേരുകയാണ്. ശരി വിഷ്ണു.